നമസ്കാരം, കമത്സ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്ന വീഡിയോ എസ് എൽ സി എഴുതാൻ പോകുന്ന കുട്ടികൾക്ക് വേണ്ടിയുള്ളതാണ്. ഇപ്പോൾ മൂന്ന് ക്വസ്റ്റ്യൻസാണ് ഞാനിവിടെ ചെയ്യുന്നത്. വളരെ പ്രധാനപ്പെട്ട പി എ ഇൻറ്റു പി ബി സി ഇക്വൽ ടു പി സി ഇൻറ്റു പി ഡി ഈ രീതിയിലുള്ള ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് കാണാറുണ്ട്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം നോക്കുക. എ ബി 5 സെൻറ്റിമീറ്റർ, പി ബി 4 സെൻറ്റിമീറ്റർ, പി ഡി 3 സെൻറ്റിമീറ്റർ, സി ഡി കണ്ടുപിടിക്കണം. ഇവിടെ ചോദ്യത്തിൽ ഫൈൻഡ് പി സി സി ഡി. അപ്പോൾ കോമൺ പോയിൻ്റ്, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ഏത് വന്നാലും ഈ രണ്ട് കോഡുകൾ കൂട്ടിമുട്ടിയ പോയിൻ്റാണ് പി. അപ്പോൾ പിയിൽ നിന്ന് നമുക്ക് ഇക്വേഷൻ തുടങ്ങണം. പി എ ഇൻറ്റു പി ബി, അതായത് വലിയ നീളം ഇൻറ്റു ചെറിയ നീളം, ഇസ് ഈക്വൽ ടു പി സി ഇൻറ്റു പി ഡി. അപ്പോൾ ഇക്വേഷൻ നമുക്ക് മനസ്സിലായി, പി എ ഇൻറ്റു പി ബി ഇസ് ഈക്വൽ ടു പി സി ഇൻറ്റു പി ഡി. ഇതിൽ പി എ എന്ന് പറയുന്ന നീളം, നമ്മൾ പരീക്ഷയ്ക്ക് വരുമ്പോൾ തന്നെ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ കാണുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഈ ഇക്വേഷനിൽ നമുക്ക് വേണ്ട കാര്യങ്ങൾ എഴുതി വെക്കുക. പി എ, പി ബി, പി സി, പി ഡി, അത് നാലെണ്ണം താഴോട്ട് എഴുതിയിട്ട് പി എയുടെ നീളം ഉണ്ടോ എന്ന് നോക്കുക. പി തൊട്ട് എ വരെ, അപ്പോൾ പി തൊട്ട് എ വരെ 9 സെൻറ്റിമീറ്റർ, പി എ 9, പി ബി 4 സെൻറ്റിമീറ്റർ, പി സി നമുക്ക് തന്നിട്ടില്ല, 3+x എന്ന് വേണേൽ എടുക്കാം, വേണ്ട പി സി എന്ന് തന്നെ പോട്ടെ പി സി. പി ഡി 3 സെൻറ്റിമീറ്റർ, പി ഡിയുടെ നീളം 3 സെൻറ്റിമീറ്റർ. നമ്മൾ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പി എയുടെ സ്ഥാനത്ത് 9, പി ബി 4, പി സി നമുക്ക് തന്നിട്ടില്ല, പി ഡി 3 സെൻറ്റിമീറ്റർ. അപ്പോൾ 4 × 9 = 36. ഈ 3 ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്കും 36/3 = 12 എന്ന് കിട്ടും പി സി. പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം അവിടെ നിർത്തരുത്, സി ഡിയുടെ നീളം കണ്ടുപിടിക്കാനാണ് ചോദ്യം. പി സി 12 ആകുമ്പോൾ പി ഡി എന്നത് 12 − 3 = 9. ഇതാണ് ആദ്യത്തെ ആൻസർ. രണ്ടാമത്തെ ചോദ്യം, രണ്ടാമത്തെ ചോദ്യത്തിൽ ടാൻജൻസ് എന്ന് പറയുന്ന ഭാഗത്തു നിന്നുള്ളതാണ് ഈ ചോദ്യം. കോമൺ പോയിൻ്റ് ഇവിടെ ഞാൻ പി ആണ് എടുത്തിരിക്കുന്നത്. അപ്പോഴും ഇക്വേഷൻ കോമൺ പോയിൻ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് രണ്ട് കോഡുകളോ അല്ലെങ്കിൽ രണ്ട് ടാൻജൻറ്റും കോഡുകളോ ഇങ്ങനെ കൂട്ടിമുട്ടുന്ന പോയിൻ്റ്. അപ്പോൾ കൂട്ടിമുട്ടിയ ആ പോയിൻ്റാണിത്. ഇവിടെ നിന്ന് നമുക്ക് പറയാം വലിയ നീളം, അതായത് പി എൻ ഇൻറ്റു പി ക്യു, വലിയ നീളം ഇൻറ്റു ചെറിയ നീളം ഇസ് ഈക്വൽ ടു ടാൻജൻറ്റിൻ്റെ സ്ക്വയർ. എപ്പോഴും ടാൻജൻറ്റിൻ്റെ സ്ക്വയർ ആണ് വരിക. അപ്പോൾ പി എം സ്ക്വയർ. അപ്പോൾ ഇക്വേഷൻ പി എൻ ഇൻറ്റു പി ക്യു ഇസ് ഈക്വൽ ടു പി എം സ്ക്വയർ. ഇനി ഈ തന്നിട്ടുള്ള കാര്യങ്ങൾ, പി എൻ ഉണ്ടോ എന്ന് നോക്കണം. പി തൊട്ട് എൻ വരെ തന്നിട്ടില്ല, അപ്പോൾ പി എൻ ഇസ് ഈക്വൽ ടു ക്വസ്റ്റ്യൻ മാർക്ക്. പി ക്യു, പി ക്യു ഇവിടെ 4 സെൻറ്റിമീറ്റർ, പി എം, പി തൊട്ട് എം വരെ 6, അതും എഴുതി. ഇനി ഇക്വേഷനകത്ത് ഇട്ട് കൊടുക്കുമ്പോൾ പി എൻ ഇൻറ്റു പി ക്യുവിൻ്റെ സ്ഥാനത്ത് 4 = 6² അപ്പോൾ പി എൻ ഇസ് ഈക്വൽ ടു 36/4 9 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. അവിടെ നിർത്തരുത്, ചോദ്യം പി എൻ കാണാനല്ല എൻ ക്യു കാണാനാണ്. അപ്പോൾ എൻ ക്യു ഇസ് എന്താണ് ചെയ്യുക, മൊത്തമുള്ള നീളത്തിൽ നിന്ന് 4 കുറയ്ക്കണം. അപ്പോൾ 9 − 4 = 5. അടുത്ത ചോദ്യം, ഇത് സർക്കിൾസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ തന്നെയാണ്. ഇത് കാണുമ്പോൾ തന്നെ അറിയാം എ ബി ഡയമീറ്റർ, സെൻട്രിൽ കൂടെ പാസ് ചെയ്ത ലൈനാണ് എ ബി. അപ്പോൾ എ ബി ഡയമീറ്റർ ആയിട്ട് തരുവാണ് ഇക്വേഷൻ. പി എ ഇൻറ്റു പി ബി ഇസ് ഈക്വൽ ടു പി സി സ്ക്വയർ, അതായത് പി ആണ് എപ്പോഴും ഈ കോമൺ പോയിൻ്റ്. വേറെ എന്തെങ്കിലും എം എന്ന് തന്നു കഴിഞ്ഞാൽ എം എ എന്ന് തുടങ്ങുക. ഇപ്പോൾ ഇവിടെ എം ആയിരുന്നെങ്കിൽ എം എ ഇൻറ്റു എം ബി ഇസ് ഈക്വൽ ടു എം സി സ്ക്വയർ. ഇപ്പോൾ ഈ ഇക്വേഷൻ നമുക്കൊന്നുകൂടെ പറയാം, പി എ ഇൻറ്റു പി ബി ഇസ് ഈക്വൽ ടു പി സി സ്ക്വയർ. അപ്പോൾ പി എ ഉണ്ടോ, ഇവിടെ പി എയുടെ നീളം തന്നിട്ടില്ല. ക്വസ്റ്റ്യൻ കണ്ടുപിടിക്കേണ്ടത് എ ബി, എ ബി എന്ന് പറയുന്ന ഡയമീറ്ററാണ് കണ്ടുപിടിക്കേണ്ടത്. ഈ ഇക്വേഷനകത്ത് നമുക്ക് വേണ്ട കാര്യങ്ങൾ, പി എ തന്നിട്ടില്ല, പി ബി 2 സെൻറ്റിമീറ്റർ, പി സി 6 സെൻറ്റിമീറ്റർ. ഇനി ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്കും പി എ ഇൻറ്റു 2 = 6² 6² = 36, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 18. അപ്പോൾ എ ബി ഇസ് ഈക്വൽ ടു, നമുക്ക് പി എ കിട്ടി 18. എ ബി എന്ന് പറയുന്ന ഡയമീറ്ററാണ്. അപ്പോൾ ഈ എ പിയുടെ കൂടെ അല്ലെങ്കിൽ പി എയുടെ കൂടെ 2 കൂടെ ആഡ് ചെയ്യണം. അപ്പോൾ 18 + 2 = 20 സെൻറ്റിമീറ്റർ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.